ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയൊരു ചരിത്രമുണ്ട്. റൗദത്തുൽ മുഹിബീനിൽ ഇമാം ഇബ്നുൽ ഖയ്യിമും മറ്റൊക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ, ഒരു അറാബി ഒരു പെണ്ണുമായിട്ട് മരുഭൂമിയിൽ സന്ധിച്ച ഒരു ചരിത്രം. അത് രാത്രിയായിരുന്നു. പെണ്ണിനെ ഈ അറാബി പിടികൂടി, ഈ പെണ്ണിനെ മനസ്സ് വെച്ച് നടക്കായിരുന്നു അറാബി. അപ്പോൾ രാത്രിയിൽ തന്നെ കിട്ടിയപ്പോൾ അറാബിക്ക് വലിയ സന്തോഷം. പക്ഷേ ഈ പെണ്ണ് പറഞ്ഞു, വൈലക് അമാലക സാജിറം മിൻ അഖിൽ ഇദാലം യകുൻ ലക നാഹിം മിൻ ദീൻ. മനുഷ്യ, നിനക്ക് നാശം. മതം നിന്നോട് ഈ പണി ചെയ്യരുത് എന്ന് പറയുന്നില്ലെങ്കിലും നിൻ്റെ ബുദ്ധി പറയണില്ലേ ഇത് വേണ്ടാത്ത പ്രവൃത്തിയാണ് എന്ന്. ഈ പെണ്ണ് പറയാണ്, എൻ്റെ ബുദ്ധി നിന്നോട് പറയുന്നില്ല ഇത് തെറ്റാണ് എന്ന്. മതം വിരോധിച്ചിട്ടുണ്ട്, ആ വിരോധം നീ മുഖവിലേക്ക് എടുക്കുന്നില്ലെങ്കിലും തൻ്റെ തലച്ചോറ് പണി പറയണില്ല ഇത് വേണ്ടാന്ന്. അപ്പോൾ അറാബി പറയുകയാണ്, ഈ ഹൻ വല്ലാഹ് മാ യറാന ഇല്ലൽ കവാഖിബ്. അയാൾ ഇരുട്ടിലാണ്, മരുഭൂമിയിലാണ്, ഇപ്പം നമ്മളെ നക്ഷത്രങ്ങൾ മാത്രമാണ് കാണുന്നത്, ആരുമില്ല, നമ്മളൊറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ് നമ്മളുടെ ഇഷ്ടം അന്യോന്യം സാധിക്കുന്നതിൽ എന്ന് അറാബി ചോദിക്കുകയാണ്. നക്ഷത്രങ്ങൾ മാത്രമാണ് നമ്മളെ കാണുന്നത് എന്ന് അയാൾ പറഞ്ഞപ്പോൾ ഈ പെണ്ണ് അയാളോട് പറയുകയാണ്, ഫഅയ്ന മുകൗകിബുഹ, നക്ഷത്രങ്ങൾ മാത്രമേ ഉള്ളൂ, ആ നക്ഷത്രങ്ങൾ അവിടെ സംവിധാനിച്ച അള്ളാഹു എവിടെ എന്നാണ് ഈ പെണ്ണ് ചോദിച്ചത്. മുകളിൽ നക്ഷത്രങ്ങളെ കാണുന്നുള്ളൂ. അപ്പോൾ ആ നക്ഷത്രങ്ങളെ സംവിധാനിച്ച അള്ളാഹു ആ നക്ഷത്രങ്ങൾക്കുപരിയിൽ അവൻ്റെ അർശിനി മീതുണ്ട്, അവൻ്റെ നോട്ടുണ്ട്. ഇത് സ്ത്രീ ചോദിച്ചപ്പോൾ ഈ അറാബി ഭീതി പൂണ്ട് പേടിച്ച് പിന്മാറി എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു കാണുന്നു, അള്ളാഹുവിൻ്റെ നോട്ടമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സഹോദരന്മാരെ, അത് നമ്മളെ ഇവ്വിധം ആത്മീയമായി പരിപോഷിപ്പിക്കുകയും നമ്മുടെ ധാർമ്മിക വളർച്ചയ്ക്ക് അതൊരു നിമിത്തമാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.